പിള്ളേർക്ക് സുപ്രഭാതം. എല്ലാവർക്കും സുപ്രഭാതം. അനുശ്രീ അമ്മു ടീച്ചർ ആൻഡ് അനുശ്രീ ടീച്ചർ അല്ലേ. പ്രത്യേകമായിട്ട് അധ്യാപക ദിന ആശംസകൾ. അപ്പൊ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. കൈയടിച്ചല്ലോ അവര്. അപ്പോ ആദ്യം ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അനുശ്രീ ടീച്ചറാണ്. അനുശ്രീ ടീച്ചറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ അനുശ്രീ, സ്റ്റാർട്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അതെ, ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. മികച്ച അധ്യാപകനും നമ്മുടെ രണ്ടാമത് രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപനത്തോളം മികച്ച മറ്റൊരു ജോലി ഇല്ല എന്ന് തന്നെ പറയാം. ഏതൊരു ഉന്നത സ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്നവരുടെയും വിജയത്തിൽ ഒരു അധ്യാപകൻ ഉണ്ടാകും. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഒരു നല്ല അധ്യാപകൻ നമ്മുടെ മനസ്സിൽ ആയുഷ്കാലം ബഹുമാനവും ആദരവും ഉണ്ടാകും എന്നത് തീർച്ചയാണ്. ആധുനിക സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നാലും ഗുരുമുഖത്തു നിന്ന് കിട്ടുന്ന അറിവിന്റെ സുഖം ഉണ്ടാകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ഇതുവരെയുള്ള എൻ്റെ എല്ലാ ഗുരുസ്ഥാനീയരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ അല്പസമയത്തിലേക്ക് ഒരു അധ്യാപികയാകാൻ ശ്രമിക്കട്ടെ. കുട്ടികളെ എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവർക്കും സുഖല്ലേ? ഭക്ഷണൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കാണോ? ആ കഴിച്ചിട്ടില്ലേ? ആരാ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ കിളിനോട്ടം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സുഗതകുമാരിയുടെ അനുഭവ കുറിപ്പാണ് ഈ കിളിനോട്ടം എന്ന് പറയുന്നത്. കുട്ടികൾക്കായിട്ട് എഴുതിയിരിക്കുന്ന അനുഭവ കുറിപ്പ് സുഗതകുമാരിയുടെ. അപ്പൊ നമ്മൾ ആദ്യം 2 പാരഗ്രാഫ് പഠിച്ചു കഴിഞ്ഞു. അതെല്ലാരും നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയില്ലേ? നല്ലോട്ടിയിരുന്നു. അപ്പോ ഇനി 16-ാമത്തെ പേജിലെ എന്റെ കുട്ടിക്കാലത്ത് എന്ന് തുടങ്ങുന്ന ചാപ്റ്ററാണ് ട്ടോ, സോറി പോർഷൻ ആണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. എല്ലാരും അതെടുത്തേ? എടുക്കാം. പേജ് നമ്പർ 16. എല്ലാരും എടുത്തില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒന്ന് വായിക്കും, അത് കഴിഞ്ഞിട്ട് എന്റെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാം. എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം. നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ മുല്ലവള്ളികൾ, എന്തു രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. ഒരു പുലരിയിൽ അതിമനോഹരമായൊരു പാട്ട് കേട്ട് എന്റെ ചേച്ചിയും ഞാനും അതിന്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം. അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിടി പെട്ടെന്ന് പറന്നു. അപ്പോ ആദ്യം നമ്മുടെ കവി ഇവിടെ എന്താണ് പറയുന്നത്? എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. നമ്മുടെ കവി പഴയ തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിലെ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. ഏറെ വർഷം എന്ന് വെച്ചാൽ എന്താണ്? കുറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം. എന്താണ്? നല്ല വലിയ മുറ്റം, ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ അരികിൽ നിൽക്കുന്ന നല്ലൊരു വലിയ മുറ്റം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്, അവിടെ ഓടിച്ചാടി കളിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും അല്ലേ? മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തികൾ മുല്ലവള്ളികൾ, എന്ത് രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ. നമ്മുടെ കവിക്കും അവിടെ കളിച്ചു നടക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു പുലരിയിൽ അതിമനോഹരമായ ഒരു കിളിപ്പാട്ട് കേട്ട് എന്റെ ചേച്ചിയും ഞാനും
സംഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു നമ്മളെ എണീക്കുമ്പോ തന്നെ ബെഡിൽ കിടന്ന് ഒന്ന് ചെവി ഓർക്കണമെന്ന്. പല പലന് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ പല പല ശബ്ദങ്ങള്, കിളികളുടെ അങ്ങനെ അങ്ങനെ പല പല ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പോ അങ്ങനെ ഒരു ദിവസം നമ്മുടെ കവി പുറത്തിറങ്ങി വന്ന് ഇങ്ങനെ ചെവി ഓർക്കുകയായിരുന്നു. അപ്പോ അതിമനോഹരമായൊരു ശബ്ദം കേട്ടു, ഒരു കിളിപ്പാട്ടാണ് കേട്ടത്. അപ്പോ നമ്മുടെ കവിയുടെ ചേച്ചിയും കവിയും കൂടി അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നടന്ന് കണ്ടുപിടിച്ചു. അപ്പോ എന്താണെന്ന് അറിയണ്ടേ, അത് അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കോട്ടൻ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട്. അത്ര വലുതൊന്നുമല്ല, എന്നാൽ ചെറുതുമല്ല, ഒരു കോട്ടൻ ചെടി. കോട്ടൻ ചെടി എല്ലാരും കണ്ടിട്ടുണ്ടോ? ആ, ഇപ്പൊ ടീച്ചർ ഒരു പടം കാണിച്ചു തരാം കേട്ടോ, അത് നോക്കിക്കോ. കണ്ടോ? എല്ലാരും കണ്ടോ? കോട്ടൻ ചെടി കണ്ടു, കോട്ടൻ ചെടി കണ്ടു. അപ്പോ ഇതിന്റെ ഈ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിലെ ഒരു കുഞ്ഞിക്കൂട്, അതാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. ഞങ്ങളെ കണ്ടാകാം, അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിടി പെട്ടെന്ന് പറന്നുപോയി. ഞങ്ങളെ കണ്ടിട്ടാകാം, ഞങ്ങള് കാരണാകാം അതിൽ നിന്ന് കറുത്തൊരു തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി. ആ ഒരു കൂട്ടിൽ നിന്ന് പെട്ടെന്ന് പറന്നുപോയി. പറന്നുപോയി തൊപ്പിക്കാരൻ കിളി എല്ലാരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ചിലവരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ശരി. ഇതാണ് തൊപ്പിക്കാരൻ കിളി, കണ്ടോ? ഇട്ടവാലെന്നും പറയും. അത് തന്നെ. ബുൾബുൾ, ബുൾബുൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോ ഇത്ര ഉള്ള പോർഷനിൽ നിന്ന് വല്ല ഡൗട്ട്സുകളും ഉണ്ടോ? ഡൗട്ട്സുകളില്ലെങ്കിൽ ക്ലിയർ ആക്കാം. സംശയങ്ങളുണ്ടോ? ഇല്ല. ആർക്കും ഇല്ല. ഇനി ഞാൻ കുട്ടികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആദ്യം ഞാൻ ചോദിക്കാമോ, റിച്ചാർഡിനോടാണ്. റിച്ചാർഡ് അൺമ്യൂട്ട് ആക്കി, ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ആക്കി വെച്ചേ. റിച്ചാർഡ്, പുലരി, പുലരിന്റെ അർത്ഥം എന്താണ്? പുലരി, 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 വാക്ക് മനസ്സിലായില്ല. കുലരിന്റെ പുലരി അതിരാവിലെ, കറക്റ്റ്. ആരാണ് അത് പറഞ്ഞത്? ജലീൻ മിടുക്കി. ഇനി അടുത്ത ചോദ്യം ഇഷനോടാണ്. ഇഷ, ഇഷ ബിനോയ് അൺമ്യൂട്ടാക്കു, റിച്ചാർഡി മ്യൂട്ടാക്കി മിടുക്ക്. ഇവിടെ കവിയുടെ, കവി എവിടെ നടക്കുന്ന സംഭവമാണ് പറയുന്നത്? പണ്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിലത്തെ സംഭവമാണ്. കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീട് എവിടെയാണ്? തിരുവനന്തപുരത്ത്. എവിടെ? തിരുവനന്തപുരത്ത് വഴുതക്കാട്ടില്. ആ, മിടുക്കി. നിങ്ങൾ എല്ലാരും സുഗതകുമാരിയുടെ പടം കണ്ടിട്ടുണ്ടോ? സുഗതകുമാരി എഴുതിയ കവി കാണാത്തവർക്കായിട്ട് ടീച്ചർ ഇപ്പൊ കാണിക്കാം. ഇതാണ് സുഗതകുമാരി അമ്മ, കണ്ടോ? എന്താണ് ഡൗട്ട് ചോദിച്ചോളൂ. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എത്ര വയസ്സായി? ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയില്ല, 86 തോന്നുന്നത്.
അപ്പോ ഇനി അത് അനുപമ ഒന്ന് വായിച്ചേ ആ പോർഷൻ. ഇപ്പൊ ടീച്ചർ വായിച്ച ആ പോർഷൻ അനുപമ ഒന്ന് വായിക്കേ. അനുപമ അനുപമ വായിച്ചോ. എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു. വലിയ മുറ്റമായിരുന്നു അവിടെ. അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തു ലയുന്ന ചെമ്പരത്തികൾ മുല്ലവള്ളികൾ എന്തും രസമായിരുന്നു. അവിടെ കളിച്ചു നടക്കാൻ ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എന്റെ ചേച്ചിയും ഞാനും അതിന്റെ ഉദ്ഭവ സ്ഥാനം തിരഞ്ഞ് നടന്നു കണ്ടുപിടിച്ചു. അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുള്ളികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് അങ്ങനെ ഞങ്ങളെ കണ്ടാകാം. അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറു കിളി പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് അത്രയും മതി, അത്രയും മതി. ടീച്ചർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉത്ഭവ സ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? എന്നോടാണ് ചോദ്യം. ഞാൻ കുട്ടിയല്ലേ ഇന്ന്? ആ ടീച്ചർക്കല്ല, അനുശ്രീടീച്ചർക്കാണോ? എനിക്കാണോ? ടീച്ചർക്കല്ല, സിനിമാമിന്. ചിന്മയ്ക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഉത്ഭവ സ്ഥാനം. ചിന്മയ് പോയോ അവിടെ? ചിന്മയ് മ്യൂട്ടാണ്, മ്യൂട്ടഡ് ആണ്. ചിന്മയുടെ വീഡിയോ സ്റ്റക്കാണ്. ചിന്മയുടെ വീഡിയോ അതേ. ചിന്മയ വന്നു. ആ ഉത്ഭവസ്ഥാനം ചെന്ന സ്ഥലം. ഉത്ഭവസ്ഥാനം അത് ജീവിച്ചിരുന്ന സ്ഥലം അല്ലല്ലോ. ആർക്ക് ഉത്തരം അറിയാം? റേസ് ഹാൻഡ് ചെയ്താ മതി. ഉത്ഭവസ്ഥാനം, നിങ്ങൾക്കറിയാമെങ്കിൽ ഹാൻഡ് ജസ്റ്റ് റേസ് ചെയ്താം. ഉത്ഭവസ്ഥാനം അതിന്റെ ആ സൗണ്ട് പുറപ്പെടുന്ന സ്വരം പുറപ്പെടുന്ന സ്ഥലം എന്നല്ലേ ഉദ്ദേശം? അവരേതാണ്ട് അതിന്റെ അടുത്ത് പറഞ്ഞുല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്ക് കൊടുക്കാം. പിന്നെ ഇനിയുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്, അനുശ്രീ ടീച്ചറിന്റെ ക്ലാസ്. അപ്പോ എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എട്ടിപ്പിടിച്ചൊരു ഉമ്മ സൂപ്പർ ആയിട്ട് ക്ലാസ് എടുത്തു. മിസ്സിന് ഭയങ്കര ഇഷ്ടേ അനുശ്രീ. ഭാവിയിലെ ഒരു ടീച്ചറാണട്ടായിരിക്കുന്നത്. നല്ല ഭാവി ടീച്ചർ ആവുകയാണെങ്കിൽ സൂപ്പർ ടീച്ചർ ആയിരിക്കും അനുശ്രീ. യാതൊരു സംശയമില്ല, 100% പെർഫെക്റ്റ് ആയിരുന്നു. 100 മാർക്ക് അല്ല, 110 മാർക്കും കൊടുത്തേക്കുന്നു. ഡബിൾ എ. ഇവാലുവേഷൻ നമുക്ക് ലാസ്റ്റ് ആകാം. ഇപ്പൊ നമുക്കൊരു കയ്യടി കൊടുക്കാം. ഞാൻ അടുത്ത ആള് കേറട്ടെ. അതായത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവാലുവേഷൻ ആകാം. ഓക്കെ, താങ്ക് യു അനുശ്രീ ടീച്ചർ. നെക്സ്റ്റ് അടുത്ത ടീച്ചറെ നമുക്ക് സ്വാഗതം ചെയ്യാം. അമ്മു ടീച്ചർ. ഗുഡ് മോർണിംഗ് അമ്മു ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഒരു സെക്കൻഡ് അമ്മു, ഒരു സെക്കൻഡ്.
ഒരു സെക്കൻഡ്. പ്രഭാതം ടീച്ചർ. പ്രഭാതം ടീച്ചർ. അമ്മു തന്നെ കാണാനില്ലല്ലോ, ഒരു മിനിറ്റ് ട്ടാ. ആ നോക്കട്ടെ ഒരു മിനിറ്റ്. ആ അല്ല അനുപമയാണ്. ഒരു സെക്കൻഡ്. എവിടെ ഈ ലിസ്റ്റിൽ അനുപമനെ കാണു, അനുപമനെ കാണുന്നില്ലല്ലോ. ആ ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ 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 സ്റ്റാർട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സുഗതകുമാരി ടീച്ചറുടെ കിളിനോട്ട് എന്ന കത്തിലെ കുറച്ച് ഭാഗങ്ങളല്ലേ പഠിച്ചത്, അതിന്റെ തുടർച്ചയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സുഗതകുമാരി ടീച്ചറും ചേച്ചിയും കൂടെ കോട്ടഞ്ചുരിയുടെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഒരു കിളിക്കൂട് കണ്ടു. നിങ്ങൾ കിളിക്കൂട് കണ്ടിട്ടുണ്ടോ? കുറച്ച് പടങ്ങൾ കാട്ടിത്തരാം. ഷെയർ ചെയ്തില്ല. സ്ക്രീൻ ഷെയർ. ഞാനിത് തേങ്ങയുടെ തേങ്ങ മാ തേങ്ങമയുടെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നേരിട്ടും കണ്ടിട്ടുണ്ട്. കാണാനുണ്ടോ വേറെ എല്ലാം കൂടി? ഞാൻ ഡിനോസറിന്റെ എഗ് അല്ല. കിളിക്കൂടുണ്ട് മാം. മാം പറയണ കേക്കുന്നില്ല. ടീച്ചറും ചേച്ചിയും കൂട്ടിലേക്ക് നോക്കിയപ്പോഴേ ഒരു കറുത്ത തൊപ്പിക്കാരൻ്റെ പറന്നുപോയി. പിന്നെയാണ് അത് മനസ്സിലായത് അതൊരു ബുൾബുൾ ആണ്. മലയാളത്തിൽ ഇടത്തലത്തിൽ നിന്ന് വിളിക്കും. നിങ്ങൾ ബുൾബുളിനെ കണ്ടിട്ടുണ്ടാവും. എല്ലാത്തവർക്കും വേണ്ടി ഞാൻ പടം കണ്ടിത്തരാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. മരംകത്തിയാണോ ബുൾബുൾ? അല്ല. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചോപ്പിന്റെ മുന്നിലായിട്ടാണ് അതിന്റെ കണ്ണ്. ഞങ്ങളുടെ ഇവിടെ 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 കിളിക്കൂടുണ്ട്. അതെ ഇത് ബുൾബുളാണ്. ബുൾബുളിന്റെ തലയിൽ ഒരു വലിയ വാലുണ്ടാവില്ല? ആ അതിന് വാല് കാണുന്നില്ല അല്ലേ? ഇല്ല. ഇത് വേറെ ഏതോ കിളിയാൻ തോന്നുന്നു. വേറെ ഏതോ ഒരു കിളിയാ. മുളയ്ക്കുന്നുണ്ടാവുള്ളൂ.
അതെ, കൃത്യമായിട്ട് നമുക്ക് അറിയില്ല അല്ലേ. ഒരു ദിവസം ഭംഗിയുള്ള കുട്ടിയില്ലേ, രണ്ട് മുട്ടകൾ ഉണ്ടായി. കിളികൾ മാറി മാറി മുട്ടയ്ക്ക് വേണ്ടി കാവലി എത്തുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മുട്ടകൾ വിരിഞ്ഞിട്ട് അവിടുന്ന് രണ്ട് ഭംഗിയുള്ള രണ്ട് മുട്ടുണ്ടായി. ഇതിന് മാറി മാറി ഈ കുടിന്റെ വേണ്ടി കാവലിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മുട്ടകൾ വിരിഞ്ഞിട്ട് രണ്ട് കുഞ്ഞി കിളികൾ പുറത്തേക്ക് വന്നു. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ആർക്കെങ്കിലും ഇതുവരെ വായിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഞങ്ങളെ കണ്ടാകാം അതിൽ നിന്നും ചെറുത്ത തൊപ്പിക്കാരൻ ചിറകുകളിൽ പെട്ടെന്ന് പറന്നുപോയി. പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളെ കണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നും മലയാളത്തിൽ ഇരട്ടത്തലച്ചിൻ എന്നും വിളിക്കുമെന്നൊക്കെ മനസ്സിലാക്കി. പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിൽ നിന്നും നോക്കൽ പതിവായി. ഒരു ദിവസം അതാ പഞ്ഞിയും നാരുകളും കൊണ്ട് ഭംഗിയുള്ള പടിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ട് മുട്ടകൾ കിളികൾ മാറി മാറി അവിടെ കാവലിരിക്കണെങ്കിലും ഞങ്ങൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടക്കാരികളല്ല, കൂട്ടുകാരാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കാണും. പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കൂട്ടിലാരുമില്ലെങ്കിലും അവ മിണ്ടാതിരിക്കും. അച്ഛൻ കിളി അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടവൻ കുഞ്ഞു ചുണ്ടുകൾക്കുള്ളിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ അതിമനോഹരമായി കണ്ടു നിന്നു. ടീച്ചറെ ഞാനും വായിച്ചോട്ടെ. ഇനി മോള് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിക്കോ. ഈ ക്ലാസ്സിൽ ഇത്ര എടുക്കാനുള്ളൂ. ഞാൻ ക്ലാസ് നമുക്ക് ബാക്കി പഠിക്കാം. എല്ലാവർക്കും നന്ദി. Thank you, ma'am. Thank you, Ammu, ma'am. Thank you, Ammu, teacher. Thank you, Ammu, ma'am. Ammu, ma'am. Thank you, Ammu, ma'am. Abhinandanangal. Ammu, ma'am, num kettipidichoru umma. Abhinandanangal. Appa, mark ethra kodukra? 100 il 100 kodukka, alle? 100 il 100. 100 il 100. Rendu teacher mark 100 il 100 mark kodukka. Ammu teacherum bhavile teacher aganano aagrahikkune? Aarana aagrahikkune? ടീച്ചറാകാൻ ആഗ്രഹിക്കണ്ട അമ്മു ടീച്ചർ? ആരാകാനാണ് അമ്മു ടീച്ചറിന്റെ ആഗ്രഹം? ചെലപ്പോ ആകും. അനുശ്രീയോ? എനിക്ക് ആഗ്രഹമുണ്ട്. ആ അനുശ്രീ ആഗ്രഹമുണ്ട്, ബോൺ ടീച്ചറാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഭാവിയിലെ ടീച്ചർമാരായിട്ട് മാഷുമാരെ കേട്ട് വരും അല്ലേ? അപ്പോ ഭാവിയിലെ ടീച്ചർമാർക്കും മാഷുമാർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ. നന്ദി.
നന്നായി ചെയ്തു കേട്ടോ, രണ്ടുപേരും നന്നായി ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? നല്ല ക്ലാസ് ആയിരുന്നില്ലേ? മനസ്സിലായില്ലേ? എല്ലാവരും മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അവര് സ്ക്രീൻ കാണിച്ചു, ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു, കറക്ഷൻ ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. കുട്ടികള് പറഞ്ഞപ്പോ തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലതാ അല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നന്നായി ചെയ്തു. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.